ഹലോ ഗൈസ്, നമുക്ക് ഇന്ന് ഫൈലം എക്കിനോഡെർമാറ്റയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫൈലം എക്കിനോഡെർമാറ്റയ്ക്ക് ആ പേര് വരുന്നത് അവരുടെ ബോഡി സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടാണ്. മുള്ള് പോലെ ഇരിക്കുന്ന സ്ട്രക്ചർ വെച്ചിട്ട് കവേർഡാണ് ഈ പറയുന്ന എക്കിനോഡെർമാറ്റ എന്ന് പറയുന്ന ഫൈലത്തിലെ ഓർഗാനിസംസിൻ്റെ ബോഡി. അപ്പം എക്കിനോഡെർമാറ്റ എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണ്? സ്പൈനി ബോഡീഡ് ഓർഗാനിസംസ് അല്ലേ. സ്പൈൻ പോലെ ഇരിക്കുന്ന സ്ട്രക്ചേഴ്സ് കൊണ്ട് കവർ ചെയ്യപ്പെട്ടേക്കുന്ന ബോഡിയാണ് നമ്മുടെ എക്കിനോഡെർമ്സിനുള്ളത്. എക്കിനോഡെർമ്സ് എന്ന് പറയുന്ന ഈ വിഭാഗത്തിൻ്റെ സ്കെലിറ്റൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻഡോസ്കെലിറ്റൺ അല്ലെ. എൻഡോസ്കെലിറ്റൺ ആണ് നമുക്ക് ഈ പറയുന്ന എക്കിനോഡെർമ്സിന് കാണാൻ പറ്റുക. അതായത് ഇവരുടെ സ്കെലിറ്റൺ എന്ന് പറയുന്നത് ബോഡിക്ക് അകത്താണ്, അല്ലാതെ പുറത്തല്ല. അപ്പോൾ അങ്ങനെയുള്ള എൻഡോസ്കെലിറ്റൺ ആണ് നമുക്ക് എക്കിനോഡെർമ്സിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇവരെ എവിടെയൊക്കെ കാണാൻ പറ്റും? ഇവരെ നമുക്ക് മറൈൻ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. കടലിൽ മാത്രം കാണുന്ന ഓർഗാനിസംസ് ആണ് നമ്മുടെ എക്കിനോഡെർമാറ്റയിൽ വരുന്നത്. ഇവർ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഓർഗൻ സിസ്റ്റം. നമുക്കിവരുടെ സിമെട്രി എങ്ങനെയാണ് നോക്കാം. സിമെട്രി എന്ന് പറയുമ്പം ദേ ആർ എക്സിബിറ്റിംഗ് റേഡിയൽ സിമെട്രി അല്ലേ. ഇവർ എക്സിബിറ്റ് ചെയ്യുന്ന സിമെട്രി എങ്ങനെയാണ്? ഇറ്റ് ഈസ് റേഡിയൽ. പക്ഷേ ഇവരുടെ ലാർവേ ആണെങ്കിൽ ഇറ്റ് ഈസ് ബൈലാറ്ററൽ. അപ്പം കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ കേസിൽ, സിമെട്രിയുടെ കേസിൽ നമ്മളെ എക്കിനോഡെർമ്സ് എക്സിബിറ്റ് ചെയ്യുന്നത്. അവരുടെ ലാർവേ വന്നിട്ട് ബൈലാറ്ററൽ സിമെട്രി ആണെങ്കിൽ ഇവരുടെ അഡൽട്ട് ഓർഗാനിസംസ്, ദാറ്റ് മീൻസ് അഡൽട്ട് എക്കിനോഡെർമ്സ് റേഡിയൽ സിമെട്രിയാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഓർത്തിരുന്നോളൂ. എക്കിനോഡെർമാറ്റയുടെ എംബ്രിയോ നമുക്ക് മൂന്ന് ലെയേഴ്സ് കാണാൻ പറ്റും. എൻഡോഡെർം, എക്ടോഡെർം ആൻഡ് മീസോഡെർം. ദാറ്റ് മീൻസ് ദേ ആർ ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് അല്ലെ. ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആണ് ഇവർ. അതുപോലെ തന്നെ ഇവർ സീലോമേറ്റ്സ് ആണ്. അതായത് ഇവർക്ക് വ്യക്തമായിട്ടുള്ള മീസോഡേം കൊണ്ട് ലൈൻ ചെയ്യപ്പെട്ടേക്കുന്ന ഒരു സീലം നമുക്ക് ഇവരിൽ കാണാൻ പറ്റും. സോ സീലോമേറ്റ്സ് ആണ്, ട്രിപ്ലോ ബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആണ്, സിമെട്രി ആണെങ്കിൽ ഈ പറയുന്ന പോലെയാണ്, ആൻഡ് ദേ ആർ എക്സിബിറ്റിംഗ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഈ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സെപ്പറേറ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. സോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോവാം. ഇനി ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ് ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇരിക്കുന്നത്. ഇറ്റ് ഈസ് കംപ്ലീറ്റ് അല്ലെ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്, അതിൽ ഡൗട്ടൊന്നുമില്ല. കാരണം ഇവർക്ക് എന്തുണ്ട്? മൗത്തും അതുപോലെ തന്നെ ഏനസ് എന്ന് പറയുന്ന രണ്ട് സെപ്പറേറ്റ് ഓപ്പണിങ്സ് പ്രസൻ്റ് ആണ്. പക്ഷേ നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവർ. ഇവർക്കാണെങ്കിൽ ഇവരുടെ വെൻട്രൽ അല്ലെ, വെൻട്രൽ എന്ന് പറയുന്നത് ഫ്രണ്ട് പോർഷനാണ്. സോ ഈ ഫ്രണ്ട് പോർഷനിൽ ഇവർക്ക് എന്ത് കാണാൻ പറ്റും? മൗത്ത് കാണാൻ പറ്റും അല്ലെ. നമ്മളെ പോലെ തന്നെയാണ് ഫ്രണ്ട് പോർഷനിൽ, വെൻട്രൽ പോർഷനിൽ തന്നെയാണ് അവർക്കും മൗത്ത് ഉള്ളത്. പക്ഷേ ചെറിയൊരു വ്യത്യാസം, അവിടെ മൗത്ത് ഇരിക്കുന്നത് ലോവർ പോർഷനിലാണ് അല്ലെ, താഴ്ഭാഗത്താണ് ഇരിക്കുന്നത്. നമ്മുടെ ബോഡിയിലാണെങ്കിൽ നമ്മുടെ മുകൾ ഭാഗത്തായിട്ടാണ് മൗത്ത് ഇരിക്കുന്നത്. പക്ഷേ ഇവരുടെ ബോഡിയിൽ വെൻട്രൽ സർഫസ് തന്നെയാണെങ്കിൽ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇറ്റ് ദ ലോവർ പോർഷൻ അല്ലെ, അവരുടെ ബോഡിയുടെ ലോവർ പോർഷനിലാണ് മൗത്ത് ഇരിക്കുന്നത്. ഇനി ഇവരുടെ ഏനസ് എന്ന് പറയുന്നത് അത് ഡോർസൽ സർഫസിലാണ്, ഡോർസൽ അപ്പർ റീജിയൺ ആണ് അല്ലെ, മുകൾ ഭാഗത്തായിട്ട് ഡോർസലി. സോ ഏനസ് എവിടെയാണ്? ഡോർസൽ സർഫസിലാണ്, പുറകിലാണ്, പക്ഷെ മുകളിലായിട്ടാണ് കാണുന്നത്. നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് വിചാരിച്ചാൽ പഠിക്കാൻ എളുപ്പമായിരിക്കും, മനസ്സിലായല്ലോ. ഇവരിൽ നമുക്ക് വാട്ടർ വാസ്കുലാർ സിസ്റ്റം കാണാൻ പറ്റും. വാട്ടർ വാസ്കുലാർ സിസ്റ്റം. അപ്പോൾ ഈ വാട്ടർ വാസ്കുലാർ സിസ്റ്റത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാര്യം ഇവർക്ക് കുറേയധികം ഫങ്ഷൻസ് ഈ പറയുന്ന വാട്ടർ വാസ്കുലാർ സിസ്റ്റം വഴി നടന്നു പോകുന്നുണ്ട്. എന്തൊക്കെയാണ്? ലോക്കോമോഷന് വേണ്ടി സഹായിക്കുന്നുണ്ട് അല്ലെ, ഇവർക്ക് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സംഭവം കൂടിയാണ് നമ്മുടെ വാട്ടർ വാസ്കുലാർ സിസ്റ്റം. അതുമാത്രമല്ല കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ട്. റെസ്പിറേഷന് വേണ്ടി ഈ വാട്ടർ വാസ്കുലാർ സിസ്റ്റം സഹായിക്കുന്നുണ്ട്. ഫുഡ് ഗേദർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അവരുടെ ഇരയിനെ കൊണ്ടുവരാനും അതുപോലെ തന്നെ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇവരുടെ വാട്ടർ വാസ്കുലാർ സിസ്റ്റം. അപ്പോൾ എന്തൊക്കെ ഫങ്ഷൻസ് ആണ്? ലോക്കോമോഷൻ, ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് പ്രേ ആൻഡ് റെസ്പിറേഷൻ. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? ലോക്കോമോഷൻ, ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് പ്രേ ആൻഡ് റെസ്പിറേഷൻ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവർക്ക് വാട്ടർ വാസ്കുലാർ സിസ്റ്റം സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് എക്സ്ക്രീറ്ററി സിസ്റ്റം ആബ്സെൻ്റ് ആണ്. എക്സ്ക്രീറ്ററി സിസ്റ്റം എങ്ങനെയാണ്? ഇറ്റ് ഈസ് ആബ്സെൻ്റ്. സോ ഇവർക്ക് എന്തില്ല? എക്സ്ക്രീറ്ററി സിസ്റ്റം ഇല്ല. ഇനി ഇവരുടെ സെക്സസ് എങ്ങനെയാണ്? സെപ്പറേറ്റ് ആണ്. അതായത് ഡയീഷ്യസ് കണ്ടീഷൻ ആണ്. മെയിൽ ആൻഡ് ഫീമെയിൽ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് ആണ്. ഇവരുടെ റീപ്രൊഡക്ഷൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് അല്ലേ. കാരണം നമുക്കറിയാം മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആവാൻ നേരത്ത് റീപ്രൊഡക്ഷൻ സെക്ഷുവൽ ആയിരിക്കും. ഇനി ഡെവലപ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് എന്തുണ്ട്? ഇവർക്ക് ലാർവേ അല്ലേ,
ലാർവെ പ്രസൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഡെവലപ്മെൻറ്റ് എങ്ങനെ പറയാൻ പറ്റും നമുക്ക്, ഇറ്റ് ഈസ് ഇൻഡയറക്റ്റ് അല്ലെ, ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. അഡൽട്ടിൽ നിന്നും വ്യത്യസ്ത മോർഫോളജിയുള്ള ഒരു ലാർവൽ സ്റ്റേജ് ഇവർക്ക് ഉണ്ട്. എക്കിനോഡേംസിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്, ഇറ്റ് ഈസ് എക്സ്റ്റേണൽ അല്ലെ, ബോഡിയുടെ പുറത്ത് വെച്ചിട്ടാണ് ഇവരുടെ ഫെർട്ടിലൈസേഷൻ, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് വന്ന് ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്, ബോഡിക്ക് പുറത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. ഗൈസ്, ഇനി നമുക്ക് ഇവരുടെ എക്സാമ്പിൾസ് പരിചയപ്പെടാം. അസ്റ്റെറിയാസ് എന്ന് പറയുന്നത് സ്റ്റാർ ഫിഷ് ആണ്. അസ്റ്റെറിയാസ് സ്റ്റാർ ഫിഷ്, എക്കിനസ് സീ യൂർച്ചിൻ. എക്കിനസ് എന്ന് പറയുന്ന ഓർഗാനിസത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പം അവരുടെ ബോഡി കവർ ചെയ്തുകൊണ്ടുള്ള സ്പൈൻസിന്റെ നീളം അത്യാവശ്യം വലുതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓർഗാനിസമാണ് എക്കിനസ്. അപ്പം എക്കിനസ് എന്ന് പറയുന്നത് സീ ഉർച്ചിൻ ആണ്. ആൻറ്റിഡോൺ സീ ലില്ലി, കുക്കുമാരിയ സീ കുക്കുംബർ, ഓഫ്യൂറ ബ്രിറ്റിൽ സ്റ്റാർ. അപ്പോൾ ഇത്രയുമാണ് എക്സാമ്പിൾസ്. അപ്പോൾ ഇന്നടുത്ത ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.